ഹായ് ഫ്രണ്ട്സ്, ലിസ് ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ശംഖുപുഷ്പം വെച്ച് രണ്ട് കിടിലൻ ഐറ്റംസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ആരോഗ്യപരമായി ഒത്തിരി ഗുണങ്ങൾ ശംഖുപുഷ്പത്തിന് ഉണ്ട്. ഇത് ഫേസിനും ഹെയറിനും എല്ലാം ഉപയോഗിക്കാറുണ്ട്. ഞാനിവിടെ കാണിക്കുന്നത് ഫേസിന് വേണ്ടിയുള്ള ക്രീമും ടോണറും ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ചർമ്മം യൗവനത്തിൽ തന്നെ നിലനിർത്താനുള്ള കഴിവുണ്ട് ഇതിന്. പ്രായമാകുമ്പോൾ ചർമ്മത്തിൻ്റെ ഇലാസ്തികത കുറയുന്ന പ്രതിഭാസത്തെ ഒരു പരിധിവരെ ഇത് തടഞ്ഞു നിർത്തും. ചർമ്മത്തിനുണ്ടാകുന്ന റാഷസ് മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ ശംഖുപുഷ്പം ഉപയോഗിക്കാം. മാത്രമല്ല ചർമ്മത്തിൻ്റെ തിളക്കം കൂട്ടുകയും ചെയ്യും. കൊളാജൻ ലെവൽ കൂട്ടുന്നതുകൊണ്ട് ചുളികളും മറ്റും വീഴാതെ സൂക്ഷിക്കുന്നു. ചർമ്മത്തിൽ മോയ്സ്ചറൈസർ നിലനിർത്താൻ സഹായിക്കുന്നു. പ്രായഭേദമിന് എല്ലാവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ പിന്നെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ 15 ഫ്ലവർ എടുത്തിട്ടുണ്ട്. ഞാൻ കഴുകുന്നില്ല, മഴ പെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞ് ഒരു ചില്ലി ഗ്ലാസ്സിലേക്ക് മാറ്റാം. ചില്ലി ഗ്ലാസ് തന്നെ വേണം. ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് 15 മിനിറ്റ് അടച്ചു വെക്കാം. ഇതിനു വേണ്ടി ഞാൻ 3 കറ്റാർവാഴയുടെ തണ്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടറ്റവും കളയാം. അരികത്ത് മുള്ളു പോലെയുള്ളതും കളഞ്ഞെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഉള്ളിലുള്ള ജെല്ലാണ്. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതിൻ്റെ ഉള്ളിലുള്ള ജെല്ല് വടിച്ചെടുക്കാം. വഴുവഴുപ്പുള്ളതുകൊണ്ട് ഇത്തിരി പണിയായിരിക്കും. കുറച്ച് ജെല്ലെടുത്തപ്പോൾ തന്നെ പ്ലേറ്റ് മുഴുവൻ നോള പോലെ. ഞാൻ പിന്നെ വേറെ പ്ലേറ്റിൽ വെച്ചാണ് എടുത്തത്. ഇനി ഇതൊരു മിക്സിലേക്ക് മാറ്റി അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചതിന് ശേഷം ഒരു അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കാം. കുറച്ച് കണ്ണകലമുള്ള അരിപ്പയായിരിക്കണം. എനിക്കിത് ആദ്യത്തെ അരിപ്പയിൽ പറ്റിയില്ല. ഞാൻ പിന്നെ വേറെ അരിപ്പയിലാണ് ഇപ്പോൾ അരിച്ചെടുത്തത്. ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ തിളച്ച വെള്ളത്തിലിട്ട് വെച്ച ശംഖുപുഷ്പം ജ്യൂസിൽ നിന്നും 3 സ്പൂൺ എടുക്കാം. ഒരു സ്പൂൺ 30 ml ആണ്. നേരത്തെ തയ്യാറാക്കി വെച്ച കറ്റാർവാഴ ജ്യൂസിൽ നിന്ന് ഒരു സ്പൂൺ ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഒരു സ്പൂൺ റോസ് വാട്ടറും ഇതിലേക്ക് ആഡ് ചെയ്യാം. 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിക്കാം. ക്യാപ്സ്യൂൾ പൊട്ടിക്കാനായിട്ട് അറ്റൊന്ന് കത്രി വെച്ച് കട്ട് ചെയ്തിട്ട് വിരലിൽ വെച്ച് പ്രസ് ചെയ്താൽ മതി. അടുത്ത പണി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നതാണ്. അതിനുശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇത് മാറ്റാം. അങ്ങനെ യാതൊരു കെമിക്കലും ഇല്ലാത്ത സ്കിൻ ടോണർ റെഡിയായി. കറ്റാർവാഴയും റോസ് വാട്ടറൊക്കെ ഇല്ലാന്ന് വെച്ച് ഇത് ഉണ്ടാക്കാണ്ടിരിക്കേണ്ട. ശംഖുപുഷ്പം മാത്രം ആയാലും മതി. ഇത് 2 നേരം മുഖത്തും കഴുത്തിലേക്ക് സ്പ്രേ ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് കോട്ടൺ തുണി എടുത്ത് പുരട്ടിയാലും മതി. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇതിപ്പോൾ മുഖത്ത് ഇരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ കഴുകിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അടുത്തത് ഫേസ് ക്രീം ഉണ്ടാക്കാം. ഇതിനുവേണ്ടി ഞാനൊരു ചീനിച്ചട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ചെയ്തെടുക്കേണ്ടത്. ബാലൻസുള്ള ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ് ഞാൻ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. കോൺഫ്ലവർ ഇല്ലെങ്കിലും കൂവപ്പൊടി ചേർത്താലും മതി. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടപ്പത്ത് വെച്ചിട്ടുള്ള ചീനിച്ചട്ടിയിലേക്ക് ഇത് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇളക്കി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഞാനിതിലേക്ക് കറ്റാർവാഴയുടെ ജ്യൂസ് 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും പൊട്ടിച്ചിടുന്നുണ്ട്. ഇനി ഇത് ഇളക്കി കൊടുക്കാം. ഞാൻ അധികം കട്ട പോലെ എടുത്തിട്ടില്ല. ഏകദേശം ഒരു ക്രീമിൻ്റെയൊക്കെ പരുവായിരിക്കണം. കറ്റാർവാഴ ജ്യൂസ് നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെ ഒഴിക്കുകയാണെങ്കിൽ എല്ലാം കട്ട പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അടുപ്പത്തുനിന്ന് എടുത്തതിന് ശേഷം മിക്സ് ചെയ്തിരിക്കുന്നത്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്നും കൂടി കട്ട പിടിച്ചിരിക്കും. ഇതിനി അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇത് രണ്ടും ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. നമ്മളിതിൽ പ്രിസർവേറ്റീവ് ഒന്നും ചേർത്തിട്ടില്ല. എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ.